പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ നെയ്പി ജയരാജന്റെ തുറന്നുപറച്ചിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പിടിവള്ളിയായി. ബിജെപി നേതാവിന് ചായ കുടിക്കാൻ പോകാൻ ഇപിയുടെ മകന്റെ ഫ്ളാറ്റ് ചായക്കടയല്ലെന്ന് കെ സുധാകരൻ പരിഹസിച്ചു. ബിജെപിയും സിപിഎമ്മും തമ്മിലുള്ള ഡീൽ ഉറപ്പിക്കാനാണ് കൂടിക്കാഴ്ചയെന്നായിരുന്നു കെ സി വേണുഗോപാലിന്റെ പ്രതികരണം. കൂടിക്കാഴ്ചയുടെ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിലെ മത്സരം എൽഡിഎഫും ബിജെപിയും തമ്മിലാണെന്ന പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇ പി ജയരാജൻ പറഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇടതുമുന്നണിയെ ഞെട്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ബിജെപി നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം ഇ പി ജയരാജൻ വെളിപ്പെടുത്തിയതോടെ കോൺഗ്രസ് നേതാക്കൾ അത് ആഘോഷമാക്കി. ഇ പി ജയരാജനെ പാർട്ടിക്കുള്ളിൽ ഒതുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടായതെന്നും മുഖ്യമന്ത്രിയുടെ ഗൂഢാലോചന ആരോപണം വെറുതെയാണെന്നും കെ സുധാകരൻ പറഞ്ഞു. ക്വട്ടേഷൻ എന്തെന്നും ഞാനതിനെ വിളിക്കുന്നില്ല, പക്ഷേ അദ്ദേഹത്തിനെ ഒതുക്കണം എന്ന് ഒരു വിഭാഗം അതിനകത്ത് നേരത്തെ ആലോചിക്കുന്നുണ്ട്. ആ ആലോചനയുടെ പിന്നെ പ്രത്യാഘാതമാണ് അദ്ദേഹം ഇത്തിരി മാറി നിന്നതും. എന്തെന്നാ ഗൂഢാലോചന നടത്തേണ്ട ഈ കാര്യത്തിൽ? ഇതൊക്കെ സ്വാഭാവികമായി കേരളത്തിലൊക്കെ നടക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ അകത്ത് ഒരു ഭാഗം, അത് അതിന്റെ ഭാഗമായിട്ട് അങ്ങ് പോകുക എന്നല്ലാതെ ഇതെന്ത് ഇതിൽ വലിയ ആന കാര്യമൊന്നും നമ്മൾ കാണുന്നില്ല. ബി ജെ പിയും സി പി ഐഎമ്മും തമ്മിൽ ഡീൽ ഉറപ്പിക്കാനാണ് ജയരാജൻ ജാവദേക്കറെ കണ്ടതെന്ന് പറഞ്ഞ കെ സി വേണുഗോപാൽ ഇരുവരുടെയും കൂടിക്കാഴ്ച മുഖ്യമന്ത്രി നേരത്തെ അറിഞ്ഞതാണെന്നും പറഞ്ഞു. ഈ കേസ് ഇത്ര നീട്ടി നീട്ടി കൊണ്ടുപോകുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ റെക്കോർഡ് മാറ്റിവെക്കലാണ് ലാവ്ലിൻ കേസിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ കരുവന്നൂർ കേസിൽ പറയുന്നതല്ലാതെ ഒന്നും ഒരു ആക്ഷനും നടക്കുന്നില്ല. അപ്പൊ കരുവന്നൂരിൽ ഇതൊക്കെ ഡീൽ നടത്തുന്നുണ്ടല്ലേ, വ്യക്തമല്ലേ? ഇ പി ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ ഒന്നാം പ്രതിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടുപ്രതിയായ ഇ പി ജയരാജനെ തള്ളിപ്പറയുകയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. കൂട്ടുപ്രതിയെ തള്ളിപ്പറഞ്ഞ് ഒന്നാം പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇപ്പോഴാണ് സി പി എം ബി ജെ പി ബന്ധം മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. പ്രചാരണത്തിലുടനീളം ഇ പി ജയരാജന്റെ ബി ജെ പി അനുകൂല പ്രസ്താവനയ്ക്കെതിരെ ആഞ്ഞടിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് ദിവസത്തിലും പറയാനുള്ള വക ഇ പി ജയരാജൻ തന്നെ ഒരുക്കി കൊടുത്തു. ടി വി പ്രസാദ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.